രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരുമ്പോൾ ക്രൂസൈഡിലോട്ടല്ല കയറ്റേണ്ടത്, അങ്ങനെ അവിടെ ഇരുത്തണം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, അമ്മയെ കുത്തി കൊന്നേച്ച് വന്നാൽ ഉടനെ അവനോ അവൻ പരോളിൽ ഇറങ്ങിയതാ, ഉടനെ അവന് ഭയങ്കര സാക്ഷ്യം, അവനെ സ്റ്റേജിൽ കയറ്റി പെറ്റതള്ളയെ കുത്തിക്കൊന്നവനാ. എടാ പെറ്റതള്ള ആരെങ്കിലും കുത്തി കൊല്ലുവോ? അതെന്ത് ദോഷമാ? അവനെ ശിക്ഷിച്ച് കോടതിയിലാക്കി. പ്രിസം ഗോസ്പൽ മിനിസ്ട്രി, ഞാൻ എതിർക്കുന്നില്ല, നല്ലതാ. അവൻ ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ടെങ്കിൽ ഉടനെ അവനെ കൺവെൻഷന് കയറ്റിയല്ല പ്രസംഗിപ്പിക്കേണ്ടത്. നമ്മൾ ഉടനെ പറയാം ഭയങ്കര സാക്ഷ്യം ആണോ, പിന്നെ ഒന്ന് കേക്കണ്ടത്. എന്തോ കേക്കും, അമ്മയെ കുത്തിയവനെ ഒറ്റ കുത്തിനാ പറ്റതല്ലേ അവന്റെ സാക്ഷ്യം. അവൻ കത്തിക്ക് കുത്തി, കത്തിയുടെ നീളം കുത്തിവെച്ച് കശക്കി കീറി തള്ളപ്പെടഞ്ഞു. അവനെ ആദ്യം സ്റ്റേജിൽ കയറ്റും. അവൻ ആ കൺവെൻഷന്റെ മെയിൻ ദിവസം, ഒടുവിലത്തെ ദിവസം ബ്രദർ സാക്ഷ്യം, അമ്മയെ കുത്തിയവനോ? അമ്മയ്ക്ക് വെള്ളം കൊടുത്തവന് സാക്ഷ്യവുമില്ല. പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുത്തവൻ വിട്ടിയായിട്ട് പുറകിയിരിക്കുന്നു. പെറ്റതള്ള കുത്തി മലത്തിയവന് ഭയങ്കര സാക്ഷ്യം. അവന് പിന്നെ ഇത് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം പിന്നെയും കിട്ടി. സ്റ്റേജ് ടു സ്റ്റേജ്, പെറ്റതള്ളയ്ക്ക് വെള്ളം കൊടുത്തവനല്ല ആണ്ട്, ആര് പരിഗണിക്കാനാ വെള്ളം കൊടുത്ത തന്നെ പരിഗണിക്കാനാ? കുത്തിക്കൊന്നതല്ലേ സാക്ഷ്യം. ഉടനെ കൊച്ചുങ്ങൾക്ക് ഒരു താല്പര്യം, നമുക്ക് സാക്ഷ്യം ഉണ്ടാക്കണം, അപ്പനെ കുത്തണം. നമുക്ക് അപ്പനെ കുത്തിക്കൊള്ളാം, സാക്ഷ്യം വേണ്ടേ? സാക്ഷ്യം ഉണ്ടല്ലേ സ്റ്റേജ് കിട്ടുന്നേ. സ്റ്റേജ് കിട്ടിയാലും ചില കാര്യം, എടാ അമ്മയെ കുത്തിക്കൊന്നവൻ അന്നെ മാനസാന്തരപ്പെടണം, പെട്ട അവനെ പുറകിലിരുത്തണം, അവനെ പുറകിലിരുത്തണം. അവനെ പുറകിലിരുത്തി വെച്ച് ഉപദേശം എന്ന, പ്രമാണം എന്ന, വചനം എന്ന, പാട്ടെന്ന, പ്രാർത്ഥന എന്ന, പെന്തക്കോസ് എന്ന, ഇവൻ ആദ്യം പഠിക്കട്ടെ. ഇത് പഠിക്കാതെ അവനെ ചേയാക്കി അവൻ വേണ്ടാതിരം കാണിക്കുന്ന ആളെ ഇതിട്ടേച്ച് ഇനി എത്ര അവന്മാരാ പോകാനിരിക്കുന്നേ. സ്തോത്രം. ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പ് വല്ലതുണ്ടോ? ഇപ്പൊ എഴുന്നേക്കണം, ഞാൻ പോയി കഴിഞ്ഞ് പറഞ്ഞേക്കരുത്. ആ വന്ന ഉടനെ അവനെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റി, അവന് യക്കന്ന പൂക്കന്ന ഞങ്ങൾ പണ്ട് എല്ലായിടത്തും ഞാൻ പറയാനൊരാ വാക്യം വിളിച്ച് പറയുക. ഇതുപോലെ മാനസാന്തരപ്പെട്ടൊരു മാനസാന്തരപ്പെട്ടെന്നും പറഞ്ഞൊരുത്ത മണ്ടിയലുണ്ട്. ഞങ്ങളെല്ലാം വാക്യം വിളിച്ച് പറയുക, യേശുക്ക് സുഭാവികൾ രക്ഷിക്കുന്നു, രോഗികളെ സമയമാക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, തന്റെ ഏകജാല പുത്രനെ വിശ്വസിക്കുന്ന ദൈവനെ നശിച്ചു പോകാനും നിത്യവും പ്രാപിക്കുന്ന ദൈവനെ നൽകുവാൻ തങ്ങളുടെ ലോകത്തെ. അപ്പൊ വണ്ടിക്കാത്തിരുന്നു പറഞ്ഞ് ഞാനും മൈക്ക് കൂടെ പറയാന്ന് ഞങ്ങളുടെ ഒരു തങ്കച്ചാൻ പറഞ്ഞു, നീ ആയിട്ടില്ല, നീ ഇവിടെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്നു? സമ്മതിക്കുകയല്ല, എല്ലാവരും ചടികടാന്ന് പറയല്ലേ. അണ്ട കല്ലശ്ശേരി പാലത്തിനോട് വന്ന വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തി, എല്ലാവരും ഇറങ്ങിപ്പോ ഇവൻ മൈക്ക് എടുത്ത് അവൻ പറഞ്ഞ് കർത്താവാകുന്ന യേശുക്രിസ്തു സുവരുന്ന എല്ലാരും ഓടിക്കോളാൻ, ഇവന് ഇതെന്നതാന്ന് പോലും അറിയാൻ മേല. മനസ്സിലായോ? ഭയങ്കര സാക്ഷ്യമാണ്. അമ്മയെ കുത്തിക്കൊന്നവനോ ഭാര്യയെ കൊന്നവനോ ചുട്ടുകൊന്നവനോ തമ്മിത്തൊല്ലുണ്ടാക്കിയവനോ ഒക്കെ മാനസാന്തരപ്പെടട്ടെ. പാപികൾ മാനസാന്തരപ്പെടണമല്ലോ. അവർ വരണമല്ലോ. വന്ന ഉടനെ അവനെ പുൽപ്പിറ്റാലല്ല നിർത്തേണ്ടത്, അവനെ പുറകിലിരുത്തണം. അവൻ പുറകിരുന്ന് പാട്ടെന്ന, പ്രാർത്ഥന എന്ന, ആരാധന എന്ന, ആശീർവാദം എന്ന, തുടക്ക പ്രാർത്ഥന എന്ന, കൂട്ടായ്മ എന്ന, ഉപദേശം എന്ന, വചനം എന്ന, പെന്തക്കോസ് എന്ന ആദ്യം പഠിക്കട്ടെ. സ്തോത്രം.